2019 ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന അതിശക്തമായ പ്രത്യയശാസ്ത്രമാണ് ജപ്തിരഹിത ഭാരതം എന്ന പ്രത്യയശാസ്ത്രം. 2002 ഇന്ത്യയിൽ വാജ്പേയ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ കരിനിയമമാണ് സർഫാസി ആക്ട് 2002. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഇൻട്രസ്റ്റ് ആക്ട് എന്നറിയപ്പെടുന്ന ഈ കരിനിയമം, ഈ നിയമപ്രകാരം ചികിത്സയ്ക്ക് വേണ്ടിയോ മകളുടെ വിവാഹത്തിന് വേണ്ടിയോ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ വിദേശ തൊഴിലിന് വേണ്ടിയോ ഭവന നിർമ്മാണത്തിന് വേണ്ടിയോ സാധാരണക്കാരൻ, അതായത് 3 സെന്റ് മുതൽ 15 സെന്റ് വരെ ഉടമസ്ഥതയുള്ള ഇന്ത്യയിലെ ജനങ്ങൾ ഭൂമി പണയം വെക്കേണ്ട ആവശ്യം വന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നിവയിൽ സർഫാസി ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തിയാണ് ഇത്തരക്കാർക്ക് പണം കൊടുക്കുന്നത്. ഇങ്ങനെ ലോൺ എടുക്കുന്നവർ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ സർഫാസി ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തി വസ്തുവിനെ, വീടിനെ നോൺ പെർഫോമിംഗ് അസറ്റായി ബാങ്കുകൾ പ്രഖ്യാപിക്കുന്നു. ഭൂമി ഒരസറ്റാണ്, വസ്തു ഒരസറ്റാണ്, പക്ഷേ വീട്ടുടമയ്ക്ക് ആ വസ്തുവിനെ പെർഫോം ചെയ്യാൻ, വിൽക്കുവാൻ, മറിച്ച് വിൽക്കുവാൻ, അതിൽ നിന്ന് പണമെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ബാങ്കുകൾ നോൺ പെർഫോമിംഗ് അസറ്റാക്കുന്നു. നോക്കൂ, 1 കോടി വിലയുള്ള ഭൂമിയെയും വസ്തുവിനെയും 1 ലക്ഷം കൊടുക്കുന്ന ബാങ്ക് ഏറ്റെടുക്കുന്ന കരിനിയമമാണ് നോൺ പെർഫോമിംഗ് അസറ്റിലൂടെ, സർഫാസിയിലൂടെ ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നത്. മാത്രമല്ല, പ്രസ്തുത കുടുംബത്തെ സിംബോളിക് പൊസഷൻ എന്ന ഓമന പേരിട്ടുകൊണ്ട് അവരുടെ വീടിൽ നിന്ന്, അവരുടെ ഭൂമിയിൽ നിന്ന് പിടിച്ചിറക്കുവാൻ വാജ്പേയ് ഗവൺമെൻറ് സർഫാസിയിലൂടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും നാഷണലൈസ്ഡ് ബാങ്കിനും അധികാരം കൊടുത്തു എന്നുള്ളതാണ് സർഫാസി നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയത് മൂലം വാജ്പേയ് ഗവൺമെൻറ് നേടിയെടുത്തത്. ഇങ്ങനെ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം സാമൂഹികമായോ രാഷ്ട്രീയമായോ ഉണ്ടായാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഭൂമിയെ മുത്തൂറ്റ് ഫിനാൻസിനോ മണപ്പുറം ഗോൾഡ് ലോണിനോ, അതുപോലെ ഇന്ത്യയിൽ 3 കോടി രൂപ അസറ്റുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് മറിച്ച് വിൽക്കുവാൻ ക്ലബിംഗ് എന്ന ഓമന പേരിട്ടുകൊണ്ടുള്ള വ്യവസ്ഥിതി സർഫാസി ആക്ടിൽ നടപ്പാക്കുന്നു. നോക്കൂ, 1 കോടി രൂപ വിലയുള്ള ഒരു ഭൂമി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പണയം വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും 2 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് 1 കോടി രൂപയുള്ള ഭൂമി മുത്തൂറ്റ് ഫിനാൻസിന് വിൽക്കുന്നു എന്നതാണ് ക്ലബ്ബിംഗ് എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി BJP ഗവൺമെൻറ്, വാജ്പേയ് ഗവൺമെൻറ് ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റുകൾക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. ഇതുമൂലം സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് ഭൂ ഉടമയ്ക്ക് പോകുന്നതിന് വേണ്ടിയുള്ള അവകാശം നിയമം തന്നെ നിഷേധിച്ചിരിക്കുന്നു. അതിൽ കൂടുതലും ഇന്ത്യയിലെ ദേശീയ ബാങ്കുകളിൽ കടമെടുത്തിട്ടുള്ള വിജയമല്യയെ പോലുള്ളവർക്ക് ഈ നിയമം ബാധകമല്ല. നോക്കൂ, സാധാരണക്കാരനെ നോൺ പെർഫോമിംഗ് അസറ്റായി പ്രഖ്യാപിക്കുന്നു, സാധാരണക്കാരനെ ഭൂമിയിൽ നിന്നും പിടിച്ചിറക്കുന്നു, പക്ഷേ 9000 കോടി രൂപയും അതിൽ കൂടുതലും ഇന്ത്യയിലെ ദേശീയ ബാങ്കുകളിൽ കൊടുക്കുവാനുള്ള വിജയമല്യയെ പോലെയുള്ള വമ്പന്മാർ, ബ്രാഹ്മണിസ്റ്റുകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്ന് മാത്രമല്ല, അവരെ വിൽഫുൾ ഡിഫോൾട്ടർ എന്ന ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്നു. എന്താണ് വിൽഫുൾ ഡിഫോൾട്ടർ? ഇപ്പോൾ പണമുണ്ട്, ഇപ്പോൾ അടയ്ക്കാൻ മനസ്സില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല എന്ന രീതിയിൽ അവരെ വിൽഫുൾ ഡിഫോൾട്ടർ ആക്കുകയും അവർക്ക് ഇന്ത്യയിൽ ഈസി ഇൻസ്റ്റാൾമെൻറ് ഫെസിലിറ്റി അനുവദിക്കുകയും ചെയ്യുന്നു. നോക്കൂ, Article 14 ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന തത്വം സർഫാസി ആക്ട് ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, ബ്രാഹ്മണിസ്റ്റുകൾക്ക് പ്രത്യേക നിയമസംഹിത നൽകുന്ന മനുസ്മൃതിയെ സർഫാസി ആക്ടിലൂടെ നടപ്പാക്കുവാൻ ഇന്ത്യൻ ബ്രാഹ്മണിസ്റ്റുകൾക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത. ഈ രാജ്യത്തെ 85% വരുന്ന സാധാരണക്കാരെ അവരുടെ കിടപ്പാടങ്ങളിൽ നാട്ടിയിറക്കുന്ന സർഫാസി നിയമത്തിൻ്റെ നടപ്പാക്കലിൽ LDFഉം UDFഉം BJP മുന്നണികൾക്കും ഒറ്റ നയമാണുള്ളത്. എന്നാൽ ബഹുജൻ സമാജ് പാർട്ടി അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു, ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് ബഹുജൻ സമാജ് പാർട്ടി ജയിച്ചു വന്നാൽ ജപ്തിരഹിത ഭാരതം സൃഷ്ടിക്കുകയും സർഫാസി നിയമപ്രകാരം മാത്രമല്ല ഏത് നിയമപ്രകാരവും
100,000 രൂപ കടമെടുക്കുന്നവർക്ക് പരമാവധി പലിശയും പിഴപ്പലിശയും അടക്കം 2,00,000 രൂപ മാത്രം ഈടാക്കും നയം രൂപീകരിച്ച് നടപ്പാക്കുമെന്നും പ്രസ്തുത നയത്തിൽ ഈസി ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി അനുവദിക്കുമെന്നും ഇതിനാൽ ബഹുജൻ സമാജ് പാർട്ടി ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പിടിച്ചെടുക്കാൻ കഴിയാത്ത കടങ്ങൾ ഘട്ടം ഘട്ടമായി എഴുതി തള്ളിക്കൊണ്ട് സമ്പൂർണമായ ജപ്തിരഹിത ഭാരതം ബഹുജൻ സമാജ് പാർട്ടി ഇന്ത്യയിൽ കാഴ്ചവെക്കും. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ സമുന്നതരായ വ്യക്തികൾ കൂട്ടമായി ആവശ്യപ്പെട്ടിട്ടും കേരള സംസ്ഥാന പട്ടികജാതി വർഗ ഗോത്ര കമ്മീഷൻ സർഫാസി ഇരകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും കേരളത്തിന്റെ മനസാക്ഷി സർഫാസി നിയമത്തിനെതിരാണെന്നറിഞ്ഞിട്ടും ഇല്ലാത്തവന്റെ ചോര കുടിച്ച് വീർത്ത നോൺ ബാങ്കിങ് മൂലധന ശക്തികളോടൊപ്പമാണ് LDF UDF BJP മുന്നണികൾ നിലകൊള്ളുന്നത്. വായ്പ നിഷേധിക്കപ്പെട്ട സാധാരണ കുടുംബങ്ങളായ ഈഴവർ, മുസ്ലിങ്ങൾ, ലാറ്റിൻ കത്തോലിക്കർ, ആംഗ്ലോ ഇന്ത്യക്കാർ, വിശ്വകർമ്മദർ, ധീവരർ, നാടാർ, SIUC നാടാർ, മറ്റ് OEC വിഭാഗക്കാർ, ദളിത് ക്രൈസ്തവർ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ എന്നിവരെ രക്ഷിക്കാനെന്ന വ്യാജേന സമീപിച്ച് വീട് വെക്കുന്നതിനും കണ്ണോപ്പറേഷനും അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റാവശ്യങ്ങൾക്ക് 50,000മോ 100,000മോ നൽകിക്കൊണ്ട് അവരുടെ 3 സെന്റ് മുതൽ 5 സെന്റും അതുപോലെ 10 സെന്റ് വരുന്ന കിടപ്പാടങ്ങളും ഇവിടെ പ്രമാണങ്ങൾ ചതിവിൽ തട്ടിയെടുത്ത് 10,00,000 രൂപ മുതൽ 1,00,000,000 രൂപ വരെ വരുന്ന ഭീമമായ തുകൾ എടുക്കുന്ന ക്ലബ്ബിംഗ് എന്നറിയപ്പെടുന്ന തട്ടിപ്പിന്റെ ഇരകളായവർ ഈ നാട്ടിൽ ഇന്ന് നിരവധിയാണ്. ബാങ്ക് അധികാരിയുടെ ഒത്താശയോടുകൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പും ഇതിന് കൂട്ടുനിൽക്കുന്നു. എറണാകുളം ജില്ലയുടെ വല്ലാർപാടം, പനമ്പകാട് പ്രദേശങ്ങളിൽ നിന്നും 11 കുടുംബങ്ങളെ തട്ടിപ്പിനിരയാക്കിയ സംഘടിത കുറ്റകൃത്യം 6 വർഷങ്ങൾക്ക് മുമ്പേ ഈ രാജ്യത്ത് നടന്നുവെങ്കിലും അതിന് LDF, UDF, BJP മുന്നണികളും കേരളം ഭരിച്ചുകൊണ്ടിരുന്ന UDF ഗവൺമെന്റും കൂട്ടുനിന്നതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് മൂലയുള്ള ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാക്കിയത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വാരിക്കോരി പണം നൽകുന്ന വായ്പാ സമ്പ്രദായവും ഇത്തരം തട്ടിപ്പിന് ആക്കം കൂട്ടി. മാത്രമല്ല, ബ്ലേഡ് പലിശയുടെ മുന്നിലേക്ക് ഇത്തരം ഇരകളെ തള്ളിവിടുന്നതിനും സർഫാസി നിയമം കാരണമായി. ഇതെല്ലാം സർഫാസി നിയമം വ്യാപകമായി പ്രയോഗിക്കുവാൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയും ദേശസാൽകൃത ബാങ്കുകളെയും ഇടയാക്കി. എടുക്കാത്ത ബാങ്ക് വായ്പയുടെ പേരിൽ പ്രതിഫലം നൽകാതെ ചതിവിൽ എഴുതിയെടുത്ത പ്രമാണങ്ങളുടെ പേരിൽ ലോൺ മാഫിയകളും ചേർന്ന് തട്ടിപ്പിനിരയാക്കിയ കുടുംബങ്ങളുടെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്ത് അവരെ തെരുവിലിറക്കുന്ന നയം ന്യായമാണോ? അനുവദിക്കാൻ കഴിയുമോ? LDFന്റെയും UDFന്റെയും BJPയുടെയും നയം ഈ പ്രശ്നത്തിൽ എന്താണ്? ഇന്ത്യൻ ബ്രാഹ്മണിസ്റ്റുകളുടെ താല്പര്യമനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിനെ തന്നെ വിലക്കെടുത്തുകൊണ്ട് പാസാക്കിയ ജനവിരുദ്ധവും രാജ്യദ്രോഹ ഉള്ളടക്കവുമുള്ള നിയമമാണ് സർഫാസി. കോടതികളുടെ കിട്ടാക്കടം തിരിച്ചു പിടിക്കാനാകാതെ കെട്ടിക്കിടന്ന് കാലതാമസം ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്ന വ്യാജേന ബാങ്കുകൾക്ക് കോടതി മുഖേനയല്ലാതെ കടക്കണിയിൽ അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുവാൻ സർഫാസി നിയമം അധികാരം നൽകുന്നു. സർഫാസി നിയമം പാസാക്കുന്നതിന് 10 വർഷം മുമ്പേ തന്നെ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി ഇന്ത്യയിൽ ഉടനീളം സ്ഥാപിക്കപ്പെട്ടു. ബാങ്കുകൾക്ക് വേണ്ടി കടക്കണിയിൽ വീണവരുടെ സ്വത്തുവകകൾ നീതിന്യായ വിചാരണ കൂടാതെ പിടിച്ചെടുക്കുവാൻ ഈ കോടതി അനുവാദം നൽകുന്നു. DRT എന്നറിയപ്പെടുന്ന കോടതി എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും അധികാരമുള്ള കോടതി പനമ്പള്ളി നഗറിലാണ് പ്രവർത്തിക്കുന്നത്. കടാശ്വാസമോ കടപരിഹാരമോ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊല്ലുന്ന സർഫാസി നിയമത്തിന് തിന്നുന്ന DRT എന്ന് വേണം പറയാൻ. സർഫാസി നിയമത്തിൻ്റെ 31-ാം വകുപ്പ് പ്രകാരം കടക്കണിയിലായവർക്ക് സിവിൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, 1,00,000 രൂപയോ 3 ഗഡുക്കളോ കുടിശ്ശിയാകുന്ന കടക്കാരനെ വായ്പാ കാലാവധി പരിഗണിക്കാതെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നടപടിയെടുക്കുവാൻ സർഫാസി നിയമം ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ അധികാരം നൽകുന്നു. കൈവശപ്പെടുത്തി ലേലത്തിൽ വിൽക്കുക മാത്രമല്ല, നിഷ്ക്രിയ ആസ്തി പ്രഖ്യാപിച്ച സ്വത്തുവകകൾ വാങ്ങിക്കൊണ്ട് സ്വകാര്യ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ രൂപം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 8,000 വിദ്യാർത്ഥികളുടെ
130 കോടി രൂപ വരുന്ന വിദ്യാഭ്യാസ വായ്പ കിട്ടാക്കടമായി പ്രഖ്യാപിച്ചുകൊണ്ട് അനിൽ അംബാനിയുടെ റിയൽ എസ്റ്റേറ്റിന്റെ റിലയൻസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് 63 കോടി രൂപയ്ക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന പൊതുമേഖലാ ബാങ്ക് വിറ്റത്. നോക്കൂ, ഇതിൽ LDFഉം UDFഉം BJPയും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, നോക്കൂ, ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ ബാങ്ക് 130 കോടി രൂപ പിരിച്ചെടുക്കുവാൻ റിലയൻസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു ബാങ്കിന് കേവലം 67 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തുവെന്നാൽ അവിടെ 63 കോടി രൂപ ഒറ്റ കൊട്ടേഷനിലൂടെ റിലയൻസ് കമ്പനിക്ക് ലാഭം കിട്ടിയെന്ന് മാത്രമല്ല, റിലയൻസ് കമ്പനികളുടെ ഇല്ലീഗലായി നടക്കുന്ന കൊട്ടേഷൻ സംഘത്തിന് നിയമസംരക്ഷണം കൊടുക്കുന്നതിനും സർഫാസി ആക്ടിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്താൻ പോലും ഇത്തരം കൊട്ടേഷൻ കമ്പനികൾ തയ്യാറായി. സാധാരണക്കാർ ഈടുവച്ച വസ്തുക്കൾ നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റത് തുച്ഛമായ 5000 കോടി രൂപയ്ക്കാണ്. മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഗോൾഡ്, റിലയൻസ് ക്യാപിറ്റൽ മുതലായ സ്വകാര്യ ബ്ലേഡ് കമ്പനികൾക്കും സർഫാസി ആക്ട് ഉണ്ടാ പിരിവ് നടത്താൻ അധികാരം നൽകാൻ കഴിയുന്നു. 2.5 ലക്ഷം കർഷകർ സർഫാസി ആക്ടിന്റെ കടക്കണിയിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ വളരുന്നു, കടത്തിൽ മരിക്കുന്നു. 83 കോടി ഇന്ത്യക്കാർ പ്രതിദിനം 20 രൂപയ്ക്ക് താഴെ പോലും വരുമാനം ലഭിക്കാത്ത നമ്മുടെ നാട്ടിൽ ആർക്കു വേണ്ടിയാണ് സർഫാസി നിയമം കൊണ്ടുവന്നത്? ഇന്ത്യൻ ബ്രാഹ്മണിസ്റ്റ് കോർപ്പറേറ്റ് യജമാനന്മാരുടെ 100 കോടികൾ എഴുതിത്തള്ളുന്ന ബാങ്കുകൾ ദരിദ്രരുടെ ഉടുതുണി പോലും പറിച്ചെടുക്കുന്ന ഷൈലോക്ക് ബാങ്കുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തെ പട്ടികജാതി ഗോത്ര കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച പരാതികൾക്കും മേൽ ജപ്തി ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്ക് പുനരധിവാസം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യൻ ബ്രാഹ്മണിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണ ഗവൺമെൻറ്റുകളാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് എന്നുകൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ Article 39E എന്ന് പറയുന്ന വകുപ്പ് വളരെ വ്യക്തമായി പറയുന്നു, ഓപ്പറേഷൻ ഓഫ് ദി എക്കണോമിക് സിസ്റ്റം ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. പക്ഷേ ഈ നിയമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റുകളുടെ കാൽക്കീഴിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാഴ്ചവെക്കുന്ന ഇത്തരം ബ്രാഹ്മണിസ്റ്റ് നിയമങ്ങൾ ബഹുജൻ സമാജ് പാർട്ടി ഇന്ത്യയിൽ റദ്ദ് ചെയ്യുക തന്നെ ചെയ്യും. ബഹുജൻ സമാജ് പാർട്ടി ജപ്തിരഹിത ഭാരതം പ്രഖ്യാപിച്ചു.